ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ സുഖമല്ലേ കുഞ്ഞുങ്ങളെ? ഇന്ന് വേഗം സാക്ഷ്യം വായിക്കാനുണ്ട്. നാളെ ഏപ്രിൽ 28 സഹ്യോൻ ധ്യാന കേന്ദ്രം സ്ഥാപിതമായ ദിവസമാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ച ദിവസമാണ്. പ്രത്യേകിച്ച് നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർത്താളം. ഞാൻ വേഗം സാക്ഷ്യം വായിക്കാം. പ്രിയ ബിനോയ് അച്ഛാ, എൻ്റെ പേര് അശ്വതി അഗസ്റ്റിൻ. ഞാൻ പത്തനംതിട്ടയിൽ താമസിക്കുന്നു. ഞാൻ സ്ഥിരമായി അച്ഛൻ ടോക്ക് കേൾക്കാറുണ്ട്. അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കാൻ തുടങ്ങിയത്. പഠിച്ചു കഴിഞ്ഞ ഒരു ജോലി കിട്ടാത്ത എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. ഞാൻ MBA കഴിഞ്ഞപ്പോഴാണ് കൊറോണ ആയത്. ജോലിക്ക് വേണ്ടി ഒത്തിരി അന്വേഷിച്ചു. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അമ്മ വഴി അച്ഛൻ്റെ ടോക്ക് കേൾക്കാൻ തുടങ്ങിയത്. ആ ദിവസം മുതൽ മുടങ്ങാതെ ടോക്ക് കേൾക്കുകയും വചനം എഴുതിയും സൂക്ഷിക്കുകയും ചെയ്യാം. കുഞ്ഞുങ്ങളെ കേട്ടോ, വചനം എഴുതി പഠിക്കണം കേട്ടോ. 2021 ഫെബ്രുവരിയിൽ ജോലി തേടി ദുബായിലെത്തി. ജോലിക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എപ്പിസോഡ് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ദുബായിലെത്തി 2 മാസങ്ങൾക്കുള്ളിൽ തന്നെ ദൈവകൃപ എനിക്ക് നല്ലൊരു ജോലി ലഭിച്ചു. എല്ലാ തടസ്സങ്ങളും മാറ്റി ഈശോ ഒരു ജോലി തന്നെ അനുഗ്രഹിച്ചു. പ്രാർത്ഥനയിലൂടെയാണ് ഈ ജോലി എനിക്ക് ലഭിച്ചത്. ഈശോ എന്ന അനുഗ്രഹത്തിന് നന്ദി. ഈശോയ്ക്ക് മഹത്വം. ഈശോയുടെ വാക്കുകൾ പകർന്നു തന്ന അച്ഛന് നന്ദി. എൻ്റെ ഈ സാക്ഷി അച്ഛൻ വായിക്കണേ. അതിനാണ് ഞാൻ പോസ്റ്റ് വഴി അയക്കുന്നത്. കാരണം മെയിലെല്ലാം പോസ്റ്റ് വഴി അയച്ചിരിക്കുക. എൻ്റെ വീട്ടിൽ എല്ലാവരും അച്ഛൻ ടോക്ക് കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അച്ഛൻ്റെ ആയുസിനും ആരോഗ്യത്തിനും നല്ല ദൈവവചനത്തിനുമായി പ്രാർത്ഥിക്കുന്നു പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുക. ഹല്ലേലൂയ. എന്തായാലും എനിക്ക് ഇഷ്ടമായി. അച്ഛന് വേണ്ടി എന്തായാലും പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കുക, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജോലിക്ക് യാതൊരു സാധ്യതയില്ലാത്തൊരു സമയത്ത് പോലും ദൈവത്തിൻ്റെ വചനത്തെ സിമ്പിളായിട്ട് വിശ്വസിക്കുന്ന, വചനം എഴുതി പഠിക്കുന്ന, ആശീർവാദം സ്വീകരിക്കുന്ന വ്യക്തികളെ കർത്താവ് അത്ഭുതകരമായി ഞെരുക്കത്തിൻ്റെ ഇടയിൽ അനുഗ്രഹിക്കുന്നത് വലിയ സാക്ഷിയാണ്. ഈശോയ്ക്ക് നന്ദി. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് അതിന് വേണ്ടി ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം കേട്ടോ. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് കർത്താവ് എങ്ങനെ നമ്മളെ സ്വന്തമാക്കുമെന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ കർത്താവിനെ സ്വന്തമാക്കിയവൻ ജീവൻ സ്വന്തമാക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കർത്താവിനെ സ്വന്തമാക്കാനുള്ള പല കാര്യം. പക്ഷേ ഈശോ തന്നെ നമ്മളെ സ്വന്തമാക്കുന്നത് എങ്ങനെയാണ്? കുരിശുമരണം വഴിയാണ് നമുക്കറിയാം ഈശോ നമ്മളെ സ്വന്തമാക്കി. ഇനി ശരിക്കും അത് ആ ലെവലിൽ നമ്മൾ അനുഭവിക്കണമെന്ന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഹോസിയ പ്രവചനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ വാക്യം. അപ്പോൾ ഹോസിയ ചാപ്റ്റർ 2 വേഴ്സ് 20 അവരുടെ വചനം വെളിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. കർത്താവ് എങ്ങനെയാണ് സ്വന്തമാക്കുന്നത് പറയുക? വിശ്വസ്തതയിൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. കർത്താവ് പറയുകയാണ്, നീ കർത്താവിനെ നീ അറിയും. ഇതാണ് സിമ്പിൾ വചനമാണ്. എങ്ങനെയാണ് കർത്താവ് നമ്മളെ സ്വന്തമാക്കുന്നത്? വചനപ്പെടുന്ന വിശ്വസ്തതയിൽ നിന്നെ ഞാൻ സ്വന്തമാക്കും എന്ന് പറഞ്ഞാൽ ഈശോ നമ്മളെ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈശോയോട് എല്ലാ കാര്യത്തിലും വിശ്വസ്തത പുലർത്തുന്നവരായാൽ മതി. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിൽ വിശ്വസ്തത, കുടുംബജീവിതത്തിൽ വിശ്വസ്തത, അല്ലെ, വചനം വായിക്കുന്ന കാര്യത്തിൽ വിശ്വസ്തത, വചനം പാലിക്കുന്ന കാര്യത്തിൽ വിശ്വസ്തത. അങ്ങനെ വിശ്വസ്തത പാലിക്കാൻ തുടങ്ങിയാൽ കർത്താവ് വെളിപ്പെടുത്തുകയാണ്, എന്നറിയോ, വിശ്വസ്തതയിൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. ഹല്ലേലൂയ. എന്ന് മാത്രമല്ല, തുടർന്ന് വചനം വെളിപ്പെടുത്തുകയാണ്, കർത്താവിനെ നീ അറിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ, സ്വർഗത്തെക്കുറിച്ച് രഹസ്യങ്ങൾ, നിത്യജീവിതത്തിനെക്കുറിച്ചുള്ള ചിന്തകളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി തുടങ്ങുന്നതിൻ്റെ സൂചന എന്താ? നമ്മുടെ വിശ്വസ്തതയിൽ കർത്താവ് നമ്മളെ സ്വന്തമാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, കർത്താവിനെ അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. കർത്താവിനെ അറിയുക എന്നുള്ള നിത്യജീവൻ എന്ന് പറയുന്ന വചനം പോലും, ഇത് ചില കട്ടി കൂടിയ വചനമാണ് എന്ന് വിചാരിക്കരുത്, ആ വചനം പോലും വരുന്നത് എങ്ങനെയാണ് എൻ്റെ സഹോദരങ്ങൾ? വിശ്വസ്തനാണോ? കർത്താവ് നമ്മളെ സ്വന്തമാക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, എല്ലാ കാര്യത്തിലും ഞാൻ വിചാരിക്കും, ഞാൻ ഈ വചനം വായിച്ചൊരു തീരുമാനം എടുത്തെന്നറിയോ, ശരിക്കും ഇനി നന്നായിട്ട് പ്രാർത്ഥനയുടെ കാര്യത്തിൽ കുറച്ചുകൂടി വിശ്വസ്തത വേണം, വചനം വായിച്ച് കുറച്ചുകൂടി വിശ്വസ്തത വേണം, അത് കഴിഞ്ഞിട്ട് മതി ബാക്കി ഏർപ്പാട്. കാരണം കർത്താവ് നമ്മൾ വിശ്വസ്തനാണെന്ന് നോക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. കർത്താവെ, ഈ വചനത്തിൻ്റെ പൊരുൾ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാക്കി കൊടുക്കണമേ, ആ രഹസ്യം വെളിപ്പെടുത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, കൂടുതൽ വിശ്വസ്തരാകുമ്പോൾ കർത്താവെ, ഞങ്ങളെ അവിടുന്ന് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങളെ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടത്തെക്കുറിച്ചുള്ള അറിവ് ഞങ്ങൾക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുന്ന ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ. പ്രത്യേകിച്ച് ഇന്നത്തെ സാക്ഷ്യത്തിൽ ഓർത്ത് നന്ദി പറയുമ്പോൾ കർത്താവെ, പ്രത്യേകിച്ച് ജോലി മേഖലകൾക്ക് വേണ്ടി പ്രത്യേകം നിയോഗം വെച്ച് ആശീർവാദം സ്വീകരിക്കുന്ന, മധ്യസ്ഥ പ്രാർത്ഥന എഴുതി സമർപ്പിച്ചിരിക്കുന്ന ഓരോ കുടുംബങ്ങളെ, വ്യക്തികളെ ഇപ്പോൾ ആശീർവദിക്കുന്നു. തടസ്സങ്ങൾ ഈശോയുടെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ദൈവകൃപ നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.